അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തിലെ ആറാമത്തെ യൂണിറ്റിൽ വൻകരകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വൻകരകളെക്കുറിച്ചും അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ഒന്ന് പരിശോധിക്കാം. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. വൻകരകൾ ഭൂഖണ്ഡങ്ങൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. 7 ഭൂവിഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകളായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. വൻകരകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. ഇനി ഓരോ വൻകരയുടെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏഷ്യ, ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും ഈ വൻകരയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂടുകൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. അപ്പോൾ ഈ സവിശേഷതകളൊക്കെ ഏഷ്യ വൻകരയെ സംബന്ധിച്ചുള്ളതാണ്. എല്ലാവർക്കും ഏഷ്യ വൻകരയുടെ പ്രധാനപ്പെട്ട കുറച്ച് സവിശേഷതകൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത വൻകരയിലേക്ക് പോകാം. ആഫ്രിക്ക, വലുപ്പത്തിൽ 2 സ്ഥാനമാണ് ആഫ്രിക്കയ്ക്കുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിലായിട്ടാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൽ 2 സ്ഥാനമാണ് ഈ വൻകരയ്ക്കുള്ളത്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്, അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. ഇതൊക്കെ ആഫ്രിക്ക എന്ന വൻകരയുടെ സവിശേഷതകളാണ്. വടക്കേ അമേരിക്ക, വലുപ്പത്തിൽ 3 സ്ഥാനമാണ് വടക്കേ അമേരിക്കയ്ക്ക് ഉള്ളത്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. അലാസ്ക പർവ്വതനിരയിലെ മാക്വിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഈ വൻകരയിലാണ്. ഇതൊക്കെയാണ് വടക്കേ അമേരിക്ക എന്ന വൻകരയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. തെക്കേ അമേരിക്ക, വലുപ്പത്തിൽ 4 സ്ഥാനമാണ് തെക്കേ അമേരിക്കയ്ക്ക് ഉള്ളത്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് അഗോങ്ഹുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടൊഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്കുഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള
നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. ഇതൊക്കെയാണ് തെക്കേ അമേരിക്ക എന്ന വൻകരയുടെ പ്രധാന സവിശേഷതകൾ. അന്റാർട്ടിക്ക. വലുപ്പത്തിൽ 5ാം സ്ഥാനമാണ് അന്റാർട്ടിക്കയ്ക്ക് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഇവിടെയാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. സ്ഥിരമായ ജനവാസം ഇവിടെയില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. യൂറോപ്പ്. വലുപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിന് ഉള്ളത്. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ജനസംഖ്യയിൽ യൂറോപ്പിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. യൂറോപ്പിൻ്റെ തെക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കുഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു വൻകരയാണിത്. ആസ്ട്രേലിയ. വൻകരകളിൽ ഏറ്റവും ചെറിയ വൻകരയാണ് ആസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിലും ആസ്ട്രേലിയ അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ആസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കംഗാരു, നായ വർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്ന ഒരു വൻകരയാണ് ആസ്ട്രേലിയ. ചെമ്മരിയാട് വളർത്തലിന് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു വൻകരയാണിത്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ ആസ്ട്രേലിയ എന്ന വൻകരയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. വൻകരകൾ ഏതൊക്കെയാണെന്നും അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റ് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.